പണി എന്ന് പറയുന്ന ജോജു ജോർജ് നായകനായിട്ടും അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ സംവിധാന കർത്തവ്യം കൂടി നിർവഹിച്ച ആ സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തോന്നുന്നു റിലീസായത്. ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടു. ജോജു ജോർജ് ഇത് കാണുന്നുണ്ടോ? നിങ്ങളുടെ മൂവിനെ പറ്റിയാണ് ഈ മൈക്കോണാപ്പൻ എന്താ പറയാ മൈനാകം മൈജു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വി കെ ബൈജുവിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിണ്ട്, നമ്മൾ മൈനാകം മൈജു എന്ന് വിളിക്കും. ബാ എന്നുള്ള പാട്ടിൽ ഒരു മൈ എന്നാക്കുന്ന അവന്റെ പേര്. അപ്പം മൈനാകം മൈജു കണ്ടുപിടിച്ചതാണ് ജോജു ജോർജിന്റെ പണി മൂവി കണ്ടിട്ട്. അതും അവന്റെ നാട്ടിൽ നിന്ന് കാണുന്നത് മൊത്തം മുസ്ലിങ്ങളാണ്. ഇത്തരത്തിലുള്ള വയലൻസ് മൂവി കണ്ടിട്ട് ഈ പറഞ്ഞ മുസ്ലിങ്ങളെല്ലാരും കൂടെ നാട്ടിൽ അതിക്രമം അയച്ചു വിടുക. നമ്മുടെ ജോജു ജോർജിന്റെ പണി സിനിമ കണ്ടിട്ട് 20-കാരി പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത കണ്ടോന്ന ദൃശ്യങ്ങൾ വരെ പുറത്തുവിട്ട് നമ്മുടെ മൈനാകം മൈജു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു വീഡിയോയും കൂടെ പുള്ളി ഇട്ടിട്ടുണ്ട്. STPI കൊല്ലം ഭീകരർ പെൺകുട്ടിയോട് കാണിച്ച ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. എന്നിട്ട് നമ്മുടെ മൈനാകം മൈജു അതിൻ്റെ കുറച്ച് ക്ലിപ്പ്, അതായത് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ കേൾക്കണം. എങ്ങനെയാണ് ഈ ജോജു ജോർജിൻ്റെ പണി മൂവി ഈ എന്താ പറയുക സുഡാപ്പികളെ കൊണ്ട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യിച്ചത്? അതായത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഈ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വെച്ചിട്ട് ഒരു 20 വയസ്സായ ഒരു പെങ്കൊച്ചിനെ പച്ച പകലി അവരുടെ വീട്ടിൽ കയറി രണ്ട് ഇവൻ പറഞ്ഞ സുഡാപ്പികൾ അകത്ത് കയറി വായിൽ തുണി തിരികെ കയറ്റി കൂട്ട ബലാത്സംഗം ചെയ്ത അവന്മാർ കൂളായിട്ട് ഉടന്നു പോയി. എന്താണെങ്കിലും അവന്മാരെ പിടിച്ചിട്ടുണ്ട്. അവന്മാരെ പിടിച്ചതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് പറയാം ഈ വീഡിയോൻ്റെ അവസാനത്തോട്ട്. ആദ്യം നിങ്ങൾ വീഡിയോ കാണുക നമ്മുടെ മൈനാകത്തിൻ്റെ. കണ്ട സമയത്ത് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇങ്ങനെയൊക്കെ ഈ ഒരു സിനിമയിലൂടെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ആയിരിക്കും നമ്മുടെ ഈ തലമുറയെ ബാധിക്കുക എന്നുള്ളതും, ഇത് ആവർത്തിക്കാൻ അതല്ലെങ്കിൽ ഇതിനനുസരിച്ചുകൊണ്ട് ഇത്ര കണ്ട് വയലൻസ്, അതായത് സിനിമ തുടക്കം മുതൽ അവസാനം വരെ വയലൻസ്, അത്തരത്തിലുള്ള ഈ സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മൾക്കറിയാം ഇപ്പോ ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആരായിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നമ്മളിവിടെ മതം തിരിച്ച് പറയുന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ രോഗികൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഇനി ഒന്ന് ചുറ്റുവട്ടം ഒന്ന് കണ്ടുപിടിച്ചാൽ. അവിടെ വരെ ഇവന്റെ വർഗീയത അവിടെ കുത്തിക്കയറ്റി. ഇവന്റെ ബൈജു മാറ്റി ഇവനെ ഞാൻ മൈജു എന്നേ വിളിക്കുള്ളൂട്ടോ. മൈ ആണ് ഇവന്റെ ഫസ്റ്റ് തുടക്കത്തിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മുടെ മൈനാകം ബൈജു ആശുപത്രിയിൽ വരെ ഈ മതം കുത്തിക്കയറ്റി എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇവൻ ഇവിടെ അങ്ങോട്ട് ബാക്കി പറയുന്ന കൂടെ നിങ്ങൾ കേട്ട് നോക്കെ. അതേപോലെ ആയിരുന്നു, പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയുടെ ഒരറ്റത്തിരുന്നാണ് ഞാൻ സിനിമ കണ്ടത്. മലപ്പുറത്തിന്റെ ആ സെൻട്രലിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ ഈ മലപ്പുറത്ത് 99% മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്ന ജീവിക്കുന്ന ഒരു ഭാഗത്തെ തിയേറ്ററിൽ പോയാണ് ഞാനിത് കണ്ടത്. അവിടെ 90% ഇവരായിരുന്നു ഈ സിനിമ കാണാൻ. അതും ഹൗസ് ഫുള്ളാണ് ഈ സിനിമ. മാത്രമല്ല ഈ മുഖം മൊക്കനെയൊക്കെ ഉണ്ടല്ലോ, മുഖം മൂടി മൊക്കനം, അതൊക്കെ ധരിച്ചുകൊണ്ടാണ് മുസ്ലിം യുവതികളും സ്ത്രീകളൊക്കെ ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അതെന്തായാലും ഞാൻ അതൊരു കൗതുകം എനിക്ക് തോന്നി, അതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കൂ, ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് തോന്നുന്ന പ്രേക്ഷക മനസ്സിനെ ശരിവെക്കുന്നതാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്ത. ആ വാർത്ത ഞാൻ ആ ശകലം ഞാൻ ഇവിടെ നിന്ന് കേൾപ്പിക്കാം. ഇത് മാതൃഭൂമി ന്യൂസ് പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. ഇത് ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അത് ആ രീതിയിലേക്ക് മാറാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരാം. എന്നാൽ ഈ വാർത്ത ഒന്ന് കേൾക്കാം നമുക്ക്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം മംഗലപുരത്ത് 20-വയസ്സുകാരിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു. ജോലിക്കെത്തിയ രണ്ടുപേരാണ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചത്. വയൽ തുണി കുത്തിക്കയറ്റിയ ശേഷമായിരുന്നു പീഡനം. ഏതായാലും കൊല്ലം സ്വദേശികളാണ്. കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അത് കൂട്ടിച്ചേർക്കുന്നില്ല. അത് ഞമ്മന്റെ ആളുകളാവാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉമ്മർ KDR എന്നൊക്കെ വിളിക്കുന്ന അവന്റെ ഉമ്മയെ വിളിക്കുന്ന പേരൊക്കെ, പായും പൂയൊക്കെ കൂട്ടിയാണ് അവന്റെ ഉമ്മാനി പാപ്പാനി പെങ്ങളി മകളി ഭാര്യയൊക്കെ വിളിക്കുന്നത്. അത് ഉമ്മർ അവന്റെ സംസ്കാരം കാണിക്കുന്നുണ്ട്. അതുപോലെ എന്നെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും പ്രതികളുടെ വിവരം പുറത്തു വന്നിട്ടില്ല. നമ്മൾക്ക് സംശയിക്കാവുന്നതാണ് ഇത്ര കണ്ട് ക്രൂരത ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ പണി എന്ന് പറയുന്ന സിനിമയുമായി എന്താണ് ഈ വാർത്തയ്ക്ക് ബന്ധം എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, പ്രത്യേകിച്ച് സിനിമ കാണാത്തവർ. അതുകൊണ്ട് അതിന്റെ ഇതിവൃത്തമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ ഈ സിനിമയിൽ കാണിക്കുന്നത് ജോജു ജോർജ് അടക്കമുള്ള തൃശൂർ ജില്ലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വലിയ ഒരു കൊട്ടേഷൻ മാഫിയ. ആ കൊട്ടേഷൻ മാഫിയുടെ തലവന്മാരാണ് ജോജു അടക്കമുള്ള ഈ സിനിമ നടന്മാർ, ആ കഥാപാത്രങ്ങൾ മെനുവൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് വളർത്താൻ ഉതകുന്ന ആർക്കും ചെയ്യാൻ പറ്റും ഇതൊക്കെ എന്ന് ഈ രണ്ട് ക്രിമിനലുകളെ വെച്ചുകൊണ്ട്, ക്രിമിനലുകളല്ല രണ്ട് നടന്മാരാണ്, അവരുടെ ആ കഥാപാത്രം പച്ചയ്ക്ക് സന്ദേശമായിട്ട് വിളിച്ചു പകരുമ്പോൾ മയക്കുമരുന്നും മദ്യത്തിനും അടിപ്പെട്ട് വിദ്യാർത്ഥികൾ പോലും വഴിതെറ്റി പിഴച്ചു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം സിനിമകൾ ഹൗസ് ഫുള്ളായി ഓടുമ്പോൾ അത്ര കണ്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആർക്കും ആരും രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഇന്നത്തെ ഈ വാർത്തയും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് പണി സിനിമ കാണാൻ പോകുന്നതിനെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിന്റെ ഒരു ഇതിവൃത്തം. വയലൻസ് എന്ന് പറഞ്ഞാൽ കൊടുമ്പിരി കൊണ്ട വയലൻസ് ആണ്. അത്തരത്തിൽ ആ വയലൻസ് കാണാൻ താല്പര്യമുള്ള ആളുകൾ കൂടി എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ സിനിമ ഹൗസ്ഫുള്ളായി ഓടുന്നത് എന്ന ചിന്ത കൂടി വേണം. അപ്പോൾ കേരളം എവിടെ എത്തി എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തായാലും ഭാവിയിൽ വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ ഈ പ്രതികളുടെ പേര് വിവരമൊക്കെ പുറത്തു വരും. എനിക്ക് തോന്നുന്നത് പേര് വിവരം പുറത്തു വിടാതിരിക്കുന്നത് എന്തുകൊണ്ടാവാം എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു. അത് മുസ്ലിം നാമധാരികൾ ആവാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നെങ്കിൽ ഈ പ്രതിയുടെ പേര് എപ്പോഴോ പുറത്താവുമായിരുന്നു. പിന്നെ
എന്തിനാണ് ഈ പ്രതിയുടെ പേര് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും ഇത്തരത്തിൽ കൊടും ക്രൂരത നിറഞ്ഞ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുടെ പേര് ഒളിപ്പിച്ച് വെക്കുന്നത് ഒരു പ്രത്യേക മതസ്ഥരാകുമ്പോഴാണെന്നുള്ളതും പിന്നീട് നമ്മൾ അത് അറിയാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും നമ്മൾ എങ്ങനെയുണ്ട് ഈ പണി മൂവി എങ്ങനെയാണ് ഈ കൊല്ലത്ത് നടന്ന ഈ റേപ്പ് സീനിലോട്ട് ഇവൻ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടോ? അതായത് ഈ പണി മൂവി ഇവൻ നിലമ്പൂരിലുള്ളവനായതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളല്ലെന്ന് അവൻ പറയുന്നു, എനിക്കറിയില്ല അവിടുത്തെ സെൻസസും കാര്യങ്ങളും. അങ്ങനെ ആ തിയേറ്ററിൽ അവൻ കണ്ടത് 90% പർദയും മൊക്കനിയൊക്കെ ഇട്ട് വന്നിട്ടുള്ള സ്ത്രീകളായിരുന്നു, അതുപോലെ മറ്റ് മുസ്ലിങ്ങളായിരുന്നു. അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഈ മുസ്ലിങ്ങൾ ഇങ്ങനത്തെ സിനിമ ഒക്കെ കണ്ടിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് അവൻ ഈ ന്യൂസ് കാണുന്നു. അപ്പം അവൻ അങ്ങ് കൂട്ടിക്കെട്ടി അവിടെ ഈ കൊല്ലത്ത് നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഈ രണ്ട് പ്രതികളായത് കൊല്ലത്തായതുകൊണ്ടും അത് മുസ്ലിങ്ങളാണ്, മുസ്ലിം തീവ്രവാദികളാണ്, അവരാണ് ഈ സംഭവം ചെയ്തത്. ഇങ്ങനെയാണ് ഇവൻ കൂട്ടിക്കെട്ടിയത്. ഇവനൊക്കെതിരെ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്തിനാ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഇമ്മാതിരി മൈക്കണോപ്പനൊക്കെ ജയിലിലിടാനും നാലെണ്ണം കൊടുക്കാനും ജാമ്യമില്ലാത്ത വകുപ്പ് കയറ്റാനൊക്കെ ഇത് പോരെ? ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നാട്ടിൽ നടന്നിട്ടുള്ള ഒരു റേപ്പ് സീനിലോട്ട് ഇവൻ കണക്ട് ചെയ്യുക, ഇവൻ കണക്ട് ചെയ്തോട്ടെ കുഴപ്പമില്ല, പക്ഷെ ആ കണക്ട് ചെയ്യുന്നതിൽ അവനവിടെ മതം കൊണ്ടുവരിക ചെയ്തത്, അത് മുസ്ലിങ്ങളായിരിക്കും, ഞമ്മൻ്റെ ആൾക്കാരായിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത ഈ നായിൻ്റെ മോനൊക്കെ പിടിക്കാൻ പോലീസുകാർക്ക് ഇനി എന്താ വേണ്ടത്? അവനെ പൊതിർത്തി അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലേ പോലീസുകാർക്ക്? അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ വൃത്തികെട്ട നാഴ പറഞ്ഞതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ 100 പറഞ്ഞിട്ടുണ്ട് ഇവൻ ഏറ്റവും ഇന്നിട്ട വീഡിയോയിൽ. ഇനി അതൊക്കെ പോട്ടെ, ഇവനിത്യം പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രതികൾ ആരാന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് ഈ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചത് ആരാന്നും കൂടെ അറിയുമ്പോഴാണ് അതിനേക്കാൾ വലിയ സംഭവത്തിൽ. തിരുവനന്തപുരം മംഗലപുരത്ത് 20-കാരിയെ പട്ടാപ്പകൽ വീട്ടിൽ കയറി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ 2 അറസ്റ്റിൽ. കൊല്ലം കൊട്ടിയം സ്വദേശിയായ ബൈജു, പരവൂർ സ്വദേശിയായ ജിക്കോ ഷാജി എന്നിവരാണ് അറസ്റ്റിലായത്. വായിൽ തുണി തിരുകിയ ശേഷം പീഡിപ്പിച്ചു എന്നാണ് പരാതി. അല്ല ബൈജു മൈക്കോണപ്പ നീ ഏട്ടാണോ? നീ പേര് മാറ്റി അവിടെ പോയിട്ട് പീഡിപ്പിച്ച് ഇപ്പുറത്ത് വന്ന് ന്യൂസ് ഇട്ട് വല്ലാണോ? നിന്റെ പേരാണ് ബൈജു, കൊല്ലം കൊട്ടിയം സ്വദേശി ബൈജു, പിന്നെ വേറൊരു ബിജു, വേറെന്തോ ഒരു പേരും. എന്താണെങ്കിലും ഭാഗ്യത്തിന് രണ്ടും മുസ്ലിങ്ങളല്ല, ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. ഈ വൃത്തികെട്ട ചെറ്റൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ട നായ്ക്കളാന്നുള്ളത് മനസ്സിലായി, ഈ വലിയ തെറ്റ് ചെയ്തത്. ഇനി ഇവന്മാരെ ഇറങ്ങിപ്പോകുന്നത് കാണാം, അത് അതിനേക്കാ രസാ. എന്ത് കൂളായിട്ടാ അവന്മാർ, ഏതോ ഒരു ഗിന്നസ് റെക്കോർഡൊക്കെ എടിച്ചു പോകുന്ന എഫക്റ്റ് അവന്മാർക്ക്. അവന്മാർ പോണ വീഡിയോ നോക്കുക. കേട്ടല്ലോ, ജിക്കോ ഷാജിയും നമ്മുടെ ബൈജുവാണ് അറസ്റ്റിലായ പ്രതികൾ. ഇതോടുകൂടി നമ്മുടെ മൈനാഗം മൈജുവിൻ്റെ ആ ഒരു ദൗടകം നിർന്നു. ഇനിയെങ്കിലും ഇവനെന്ന് നിങ്ങൾ പൊക്കണം പോലീസുകാരെ, കേരള പോലീസുകാരോടാ പറയുന്നത്. ഇത്ര പച്ചക്ക് ഈ രണ്ട് സംഭവങ്ങൾ, ഒരു പണി എന്ന് പറഞ്ഞ മൂവിയിൽ കൂടുതൽ മുസ്ലിങ്ങൾ കാണാൻ വന്നു, അതുകൊണ്ട് അവർക്ക് തീവ്ര ചിന്തകളാണ്, അവർക്ക് അവർ അങ്ങനെ തീവ്രമായിട്ടുള്ള കേസുകളാണ് അല്ലെങ്കിൽ കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത്. ഈ തിരുവനന്തപുരം നടന്ന ഈ കേസ് പോലും മുസ്ലിങ്ങളാണ് വന്ന് ചെയ്തിട്ടുണ്ടാവുക, അതും കൊല്ലം സ്വദേശികളാണ്, കൊല്ലത്തൊക്കെ ഞമ്മൻ്റെ ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് അതാണ് അവൻ്റെ നിഗമനം. ഇത്ര പച്ചക്ക് വന്നിട്ട് നമ്മൾ ഒരാളെ, നമ്മൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് കേസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ഒരാളെ പറ്റി മോശമായിട്ട് ഇല്ലാത്തൊരു കാര്യം, നമുക്കറിയാത്തൊരു അനുമാനം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നാൽ അവനെ പൊക്കും. ഇവനൊരു സമുദായത്തിനെ മൊത്തത്തിലാണ് പറഞ്ഞത്, മുസ്ലിങ്ങളാണ്, മുസ്ലിമാണ്, രണ്ട് പ്രതികളും മുസ്ലിം ആയിരിക്കും. കാരണം എന്താ പറയുക, ഇങ്ങനത്തെ പണി പോലത്തെ പണി മൂവി കണ്ട എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ വയലൻസ് ആണ്, ഇങ്ങനത്തെ വയലൻസ് കാണുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഇവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിട്ട് അവരാണ് ഇങ്ങനത്തെ കേസ് ചെയ്യുന്നത്. ഈ മൈക്കൊണാപ്പം എനിക്ക് അതിൻ്റെ അപ്പുറത്തോട് വിളിക്കണമെന്നില്ല, പറ്റാത്തതുകൊണ്ടാണ് വിളിക്കാത്തത്. ഇവനെ പൊക്കണം. ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ നിലമ്പൂരുകാർക്ക് പറ്റുന്നില്ല ഈ പച്ചക്ക് പറഞ്ഞ ഈ നായനെ അവിടെ പോയിട്ട് നാലെണ്ണം പൊട്ടിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത്ര പച്ചക്ക് ഇവൻ പറഞ്ഞിട്ട് പോലും നമ്മുടെ എൻ്റെ നാടായില്ല. അതിനെ ഇവനൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കൂല, രണ്ട് കാലും പല്ലും മൊത്തം പല്ലും വായിലിട്ട് ഇവൻ ഇറങ്ങി നടക്കൂലായിരുന്നു.
നാട്ടുകാരെ നിങ്ങളെ സംഭവിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സംഭവിച്ചു. മലപ്പുറത്തുകാരുടെ ക്ഷമയും കാര്യങ്ങളും ഉണ്ടല്ലോ, നിങ്ങൾ വല്ലാത്ത ക്ഷമയുള്ള ആൾക്കാരായിട്ടോ. എന്നാൽ ഇവൻ പറഞ്ഞ ഇവൻ താമസിക്കുന്നവർ 99% മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ ഇവൻ അവിടെ സേഫായിട്ട് നിൽക്കുന്നു. നേരെ തിരിച്ചാണെങ്കിൽ ഒരു ഹിന്ദു മെജോറിറ്റിയുള്ള ആൾക്കാർ, 99% സംഖ്യകളുള്ള നാട്ടിൽ ഒരു മുസ്ലിമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അവനെ കൊന്നിരിക്കില്ല സമയം കൊണ്ട്. ബീഫ് ഫ്രിഡ്ജിൽ വെച്ച് അവരെ കൊല്ലുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും ഇവൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം ജനങ്ങളോട്, അവിടുത്തെ നല്ലവരായ നാട്ടുകാരുണ്ട്, അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പം ജോജോ ജോർജ് ഇത് കാണുന്നുണ്ടോ? നിങ്ങളുടെ മൂവിനെ പറ്റിയാണ് ഈ മൈക്കോണാപ്പൻ എന്താ പറയുക, മൈനാകം മൈജു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൈനാകത്തിനൊന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒരു കേസ് കൊടുക്കണം നിങ്ങളുടെ സൈഡിൽ നിന്ന്, നിങ്ങളുടെ ഫിലിമിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചതിന്. ഈ ചെറ്റൊന്നും പുറത്തിറങ്ങരുത് പിന്നെ, കഷ്ടം.